നൈഷ ആ താക്കോൽമുന്നിൽ തൂക്കിയിരിക്കുന്ന ചിത്രത്തിലേക്ക് വെക്കുന്നു. അപ്പോൾ ആ ചിത്രം അവിടെ നിന്ന് നീങ്ങി. അതിനു പുറകിൽ നിന്ന് ഒരു ശക്തമായ വെളിച്ചം വന്നു. ആ വെളിച്ചത്താൽ മൊത്തം മുറിയും തിളങ്ങാൻ തുടങ്ങി. അങ്ങനെ അവസാനം അത് കണ്ടെത്തി. ഞാൻ എന്താണോ തേടി നടന്നത്. അപ്പോൾ ഹാളിൽ പെട്ടെന്ന് ആ വെളിച്ചം കൂടാൻ തുടങ്ങി. അമ്മേ, ഈ പെൺകുട്ടി മൊത്തത്തിൽ നനഞ്ഞിരിക്കുന്നു. ഇവളുടെ വസ്ത്രം മാറ്റാൻ അമ്മ എന്നെ ഒന്ന് സഹായിക്കണം. എന്നിട്ട് നീലവും അമ്മയും ചേർന്ന് തൃഷയുടെ വസ്ത്രങ്ങളെല്ലാം മാറ്റി. ഇപ്പോൾ തൃഷ ഒരു സാധാരണക്കാരിയുടെ വസ്ത്രങ്ങളിലാണ്. നീലം തൃഷയുടെ അടുത്ത് തന്നെ ഇരുന്ന് അവളെ പതുക്കെ തടവിക്കൊടുത്തുകൊണ്ടിരുന്നു. ഈ ഡ്രസ്സിൽ ഈ പെൺകുട്ടിയെ കാണാൻ എന്തൊരു ഭംഗിയാണ്. എന്തിനു സഹായത കൊണ്ടാണോ ഈ പാവം പെൺകുട്ടി ഒരു കൊള്ളക്കാരിയാകേണ്ടി വന്നത്. അപ്പോൾ പെട്ടെന്ന് നീലത്തിന്റെ ശ്രദ്ധയിൽ തൃഷയുടെ കയ്യിലുള്ള കെട്ടുപെട്ടു. അല്ല, ഇവളുടെ കൈ കെട്ടിയിരിക്കുന്നതും വല്ലാതെ നനഞ്ഞിരിക്കുകയാണല്ലോ. ഇതും ഞാൻ മാറ്റിക്കൊടുക്കാം. അപ്പോൾ നീലം തൃഷയുടെ കയ്യിൽ കെട്ടിയിരുന്ന കെട്ടഴിച്ച് പുതിയതെടുക്കാനായി താഴേക്ക് പോയി. നീലം താഴെ പോയി അത് അന്വേഷിച്ചുകൊണ്ട് പാട്ട് മൂളുകയായിരുന്നു. പെട്ടെന്ന് നീലം ഞെട്ടിപ്പോയി. അപ്പോൾ അവൾക്ക് ഓർമ്മ വന്നു ആ കെട്ട് മാറ്റുമ്പോൾ അവൾ തൃഷയുടെ കയ്യിൽ ഒരു ചിഹ്നം കണ്ടിരുന്നു എന്നുള്ളത്. അപ്പോൾ നീലത്തിന്റെ കയ്യിൽ നിന്ന് എല്ലാം താഴെ വീണു. എന്ത്, ഞാൻ ആലോചിക്കുന്നതെല്ലാം സത്യമാണോ? ഞാൻ ഇപ്പൊ തന്നെ പോയി നോക്കട്ടെ. എന്നിട്ട് നീലം ഓടി മുറിയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മുന്നിൽ കിടക്കുകയായിരുന്ന തൃഷയുടെ അടുത്തേക്ക് ചെന്നു. നീലം പതുക്കെ തൃഷയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഉറക്കെ ചില്ലുടയെന്നൊരു ശബ്ദം കേൾക്കാനിടയായി. നീലം തിരിഞ്ഞു നോക്കിയ ഉടനെ തന്നെ മുറിയിലെ കരണ്ടു പോയി. തൃഷ ബോധരഹിതയായിരുന്നു. അവൾക്ക് ഇതിനെക്കുറിച്ച് ഒരറിവുമുണ്ടായിരുന്നില്ല. അപ്പോൾ ജനലിലൂടെ ഒരു ശക്തി ഉള്ളിലേക്ക് പ്രവേശിച്ച് തൃഷയെ വായുവിലെടുത്ത് ഉയർത്തുന്നു. അപ്പോൾ തൃഷ പറന്നുകൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷയായി. നീലം തന്റെ നാഗിനിയുടെ കണ്ണുകൾ കൊണ്ട് ആ മുറിയിൽ വെളിച്ചം വരുത്തുന്നു. എന്നിട്ട് നോക്കുമ്പോൾ തൃഷയെ അവിടെ ആ ബെഡിൽ കാണുന്നില്ല. അല്ല, ആ പെൺകുട്ടി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് അവളിതെവിടെ പോയി? മോളെ മോളെ, എവിടെയാ നീ? നീലം അവളെ എല്ലായിടത്തും അന്വേഷിക്കുന്നു. പക്ഷെ തൃഷ എവിടെയും കാണുന്നില്ല. അപ്പോൾ കനിഷ്കം തിരികെ വീട്ടിലേക്കെത്തി. അപ്പോൾ നീലം കനിഷ്കിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോ അതൊക്കെ നീ വിടു നീലം. നീ ഒരുപാടൊക്കെ ആലോചിക്കുന്ന പോലെ തോന്നുന്നു. നീ ബാഗ് എല്ലാം പാക്ക് ചെയ്യാൻ നോക്ക്. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് പോണം. അപ്പോൾ നീലം അങ്ങനെ തന്നെ ചെയ്യുന്നു. തൃഷ അവിടെ നിന്ന് പറന്ന് നീലത്തിന്റെ വീട്ടിൽ നിന്ന് ദൂരെയുള്ളൊരു കാട്ടിലേക്ക് എത്തുന്നു. അവിടെ അവളുടെ അമ്മയുണ്ടായിരുന്നു. അമ്മയാണ് തൃഷയെ അവിടെ നിന്ന് പുറത്തിറക്കിയത്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവളോട്. ചിലപ്പോൾ ട്രെയിനിൽ ബോധം കെടുന്നു, ചിലപ്പോൾ വെള്ളത്തിൽ, ചിലപ്പോൾ ആശുപത്രിയിൽ. എന്താ ഇവൾക്കുള്ള പ്രശ്നം? ഇന്ന് ഞാൻ ഒരല്പം ലേറ്റ് ആയിരുന്നെങ്കിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ഇവൾ ഒരാൾ കാരണം നശിച്ചു പോയേനെ. എന്നിട്ടമ്മ ദേഷ്യം കൊണ്ട് തൃഷയെ പെട്ടെന്ന് ഭൂമിയിലേക്ക് വീഴ്ത്തി. താഴെ വീണ ഉടൻ തന്നെ തൃഷയ്ക്ക് ബോധം തെളിയുന്നു. എന്നിട്ടവൾ മുന്നിൽ നിൽക്കുന്ന അമ്മയെ നോക്കി. അമ്മ കണ്ണുകളിൽ കണ്ണുനീർ നിറയ്ക്കുന്നു. എന്റെ മോളെ, നീ ഉണർന്നോ? അമ്മേ, നിങ്ങളോ? ഞാനിങ്ങനെ ഇവിടെ എത്തി. അത് നിന്നെ ഞാൻ ആ ഭ്രാന്തന്മാരുടെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അതേതായാലും നന്നായി അമ്മേ. ഞാൻ ആ സ്ത്രീ വയസ്സിയോട് പറയുന്നത് കേട്ടതാ. അവരെന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അവരുടെ കൂടെ പോകുന്നത് എന്റെ തോക്കിലെ ഉണ്ടായിരിക്കും. ഞാനെന്തിനാ പോകുന്നേ? അവര് ഭ്രാന്തി തന്നെയമ്മേ. അതെ, ആ ഭ്രാന്തന്മാർക്ക് വേണ്ടി ഞാൻ ചിലതൊക്കെ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. ആലോചിച്ചിട്ടുണ്ടെന്നോ? എന്താമ്മേ അത്? അവരെ നമ്മളെന്തിനാ നോക്കുന്നത്? വരൂ, നമുക്ക് പോകാം. നമുക്ക് നമ്മുടെ കൂടാരത്തിലേക്ക് പോകാം. മിണ്ടരുത് നീ, ഒത്തിരി ആലോചിക്കണ്ട. ഞാൻ പറയുന്നത് കേക്ക്. അവരുടെ വീട്ടിൽ വലിയ വലിയ നിധികളുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അത് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് പിന്നെ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ്. ഇത് കേട്ട് തൃഷയും അമ്മയും വളരെയധികം സന്തോഷിച്ചു. അവർ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അമ്മയും തൃഷയും അവിടെ നിന്ന് പുറപ്പെട്ടു. നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൃഷ താൻ ധരിച്ചിരുന്ന ഡ്രസ്സ് ശ്രദ്ധിച്ചു. അപ്പോൾ അവൾക്ക് നേരിയ തോതിൽ ഓർമ്മ വന്നു. അവൾ മയങ്ങിക്കിടക്കുമ്പോൾ നീലവും അമ്മയും ചേർന്ന് തൃഷയുടെ വസ്ത്രം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് തൃഷ ഇതുപോലുള്ള ഡ്രസ്സസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നദിയിലെ വെള്ളത്തിൽ സ്വന്തം പ്രതിബിംബം നോക്കുമ്പോൾ അവൾ അതിൽ നോക്കിത്തന്നെ നിന്നുപോയി. എന്താ പറ്റിയേ നിനക്ക്? ഒന്നുമില്ലമ്മേ, ഞാൻ നോക്കുകയായിരുന്നു ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ എത്ര മോശമായിട്ടുണ്ടെന്ന്. അതെ, ശരിയാ പറഞ്ഞത്. മറക്കരുത്, നമ്മളെന്ന് പറഞ്ഞാൽ കൊള്ളക്കാരാണ്. നമ്മൾ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും.
ഇത് കേട്ട് തൃഷ ജീവിതത്തിൽ ആദ്യമായി നിരാശപ്പെട്ടു. കൊള്ളക്കാരിയോ, പക്ഷെ അതെന്തിനാ അമ്മേ? തൃഷ, ഇതാണോ നിന്റെ വ്യക്തിത്വം? ജീവിതകാലം മുഴുവൻ ഞാനൊരു കൊള്ളക്കാരിയായി തന്നെയാണോ ഇരിക്കുക? അമ്മയും തൃഷയും സ്വന്തം കൂടാരത്തിലേക്ക് എത്തുന്നു. അവിടെ കിൽവിക്ഷ് ഗുഹയുടെ പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. കിൽവിക്ഷനെ ഇതിനു മുമ്പ് തൃഷ ഒരിക്കലും ഗുഹയുടെ പുറത്ത് കണ്ടിട്ടില്ല. അവളുടെ അമ്മ കിൽവിക്ഷനോട് സംസാരിക്കുന്നത് മാത്രമേ അവൾ കേട്ടിട്ടുള്ളൂ. അമ്മേ, ഈ വയസ്സനാരാണ്? വിഡ്ഢി, ഇതൊരു വലിയ ഗുരുജിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയരുത്. അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് ഉള്ളിപ്പോയി നിന്റെ വസ്ത്രം മാറ്റ. എന്നിട്ട് തൃഷ അവിടെ നിന്ന് പോകുന്നു. ക്ഷമിക്കണം ഗുരുജി, അവൾക്ക് അങ്ങയെ തിരിച്ചറിയാനായില്ല. അതൊന്നും സാരമില്ല, ഇപ്പോ എനിക്ക് തന്നെ എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നിട്ട് സമീപത്ത് കിടക്കുന്ന പാത്രമെടുത്ത് കിൽവിക്ഷ് തന്റെ മുഖം നോക്കുന്നു. അത് കണ്ട് ദൂരെ മാറിപ്പോയി. കിൽവിക്ഷന്റെ മുഖത്ത് മുടി കാടുപിടിച്ചിരിക്കുകയായിരുന്നു. തലയിലെ മുടി പൂർണ്ണമായി കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. കണ്ണുകൾക്ക് കീഴെയുള്ള കറുത്ത പാടുകൾ അയാളെ വീണ്ടും ഭീകരനാക്കുകയാണ്. നാഗമേ, എന്റെ ഈ അവസ്ഥയ്ക്ക് നീയാണ് കാരണം. ഗുരുജി, ഇത്രയും വർഷങ്ങളായിട്ടും അങ്ങ് എന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങേക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതിനെക്കുറിച്ച് ഓർക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. അന്ന് രാത്രിയിൽ കാലചക്രം തലകീഴായി മാറി മറിഞ്ഞു. നീലം കിൽവിക്ഷന്മേൽ വല്ലാതെ ക്രോധിതയാകുന്നു. എന്നിട്ട് കിൽവിക്ഷനെ ശക്തിയുടെ ഒരു ഗോളത്തിൽ പിടിച്ചിടുന്നു. അല്ല, എന്താ ഈ നടക്കുന്നത്? ഒരു പക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പ്രാന്തി നാഗം എന്നെ കടിച്ചു കൊല്ലുവല്ലോ. കിൽവിക്ഷ് തന്റെ രണ്ട് കൈകളും കൂപ്പി തന്റെ ഗുരുവായ കാൽ ഗുരുവിനെ സ്മരിക്കുന്നു. കാൽ ഗുരുവിന്റെ അവസാനം നർഗീസിന്റെ മകൾ കാവ്യയുടെ കൈകളാൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കിൽവിക്ഷന് തന്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിനോട് സംസാരിക്കാനാകുമായിരുന്നു. ബാബാ, എന്നെ രക്ഷിക്കൂ, എനിക്ക് ശക്തി തരൂ. കാരണം എനിക്ക് ഈ നാഗത്തിന്റെ ആട്ടം അവസാനിപ്പിച്ച് നമുക്കെല്ലാവർക്കും വേണ്ടി പകരം ചോദിക്കണം. അപ്പോൾ കിൽവിക്ഷന് തന്റെ ഗുരു കാലഗുരു പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. കാലഗുരു തന്റെ ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യനായ കിൽവിക്ഷ് അങ്ങോട്ട് ചെന്നു. എന്തു പറ്റി ബാബ, അങ്ങ് എന്തുകൊണ്ട് അടുത്തൊരു കോപിഷനായിരിക്കുന്നത്? ആ നാഗം കാവ്യ എന്നെ സമാധാനമായിട്ടിരിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ ഒരുക്കുന്ന പദ്ധതികളെല്ലാം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാബ, അങ്ങൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ആ നാഗത്തിന്റെ കഥ ഞാൻ അവസാനിപ്പിച്ചോളാം. അപ്പോൾ കിൽവിക്ഷ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി. എടാ മണ്ട, ഇത് ധൃതി പിടിക്കേണ്ട സമയമല്ല. നിനക്ക് ആ നാഗത്തിന്റെ മുന്നിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ സാധ്യമല്ല. ആദ്യം നീ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. ഞാൻ കാലചക്രത്തിൽ ഒരു സമയം കുറിച്ചു വെച്ചിട്ടുണ്ട്. നീ ഇവിടെ നിന്ന് ദൂരേക്ക് പോകൂ. എന്നിട്ട് സമയമാവുമ്പോ നിന്റെ ആഗ്രഹം പോലെ തന്നെ ലക്ഷ്യങ്ങൾ നിറവേറ്റാം. മനസ്സിലായി ബാബാ, മനസ്സിലായി. എന്നിട്ട് കിൽവിഷ് തന്റെ പൂർണ്ണ ശക്തിയും ഉപയോഗിച്ച് ആ ഗോളത്തിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് അവിടെ തന്നെ പോലുള്ള ഒരു മെഴുക് പ്രതിമ വയ്ക്കുന്നു. അതിൽ ജീവനും പകർന്നു നൽകുന്നു. നീലത്തിന്റെ കൺമുന്നിൽ കുസുമം മലമുകളിൽ നിന്ന് താഴെ വീണു. ഇത് കണ്ടപ്പോ അവൾക്ക് കിൽവിക്ഷനുമേൽ വല്ലാത്ത ക്രോധം വന്നു. എന്നിട്ട് ആ ക്രോധത്തിൽ നാഗിനിയുടെ രൂപത്തിൽ വന്ന് അവിടെയുണ്ടായിരുന്ന കിൽവിക്ഷന്റെ പ്രതിമയെ കഷ്ണങ്ങളാക്കി കളഞ്ഞു. കിൽവിക്ഷ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് ആരും തന്നെ കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്വസിച്ചത് കിൽവിക്ഷ് മരിച്ചു എന്നാണ്. എന്നാൽ കിൽവിക്ഷ് ഗുഹയുടെ പുറകിൽ മറഞ്ഞു നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നീലവും കുടുംബവും അവിടെ നിന്ന് തിരികെ പോയി. കിൽവിക്ഷ് പോകാനൊരുങ്ങുകയായിരുന്നു. പക്ഷേ അപ്പോൾ അയാളുടെ പിന്നിൽ ഒരു പെൺകുട്ടിയുടെ നിഴൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മുഖം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അനങ്ങരുത്, ഇല്ലെങ്കിൽ ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. അത് പറയാൻ നീ ആരാണ്? ഈ നാഗിനിയുടെ കുടുംബമുണ്ടല്ലോ, അതെല്ലാം ആരായിരുന്നു? കിൽവിക്ഷ് ആ പെൺകുട്ടിയോട് എല്ലാം തുറന്നു പറഞ്ഞു. എനിക്ക് സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അവരിലേക്ക് എത്തണം, ഇല്ലെങ്കിൽ ഞാൻ കാലചക്രത്തിൽ പെട്ട് ഉഴലുകയുള്ളൂ. കിൽവിക്ഷൻ എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടി കിൽവിക്ഷന്റെ പുറകിൽ തൊട്ടിട്ട് അവിടെ നിന്ന് പോയി. എനിക്കറിയാം ദുഷ്ട, നീ ആ കാലഗുരുവിന്റെ ശിഷ്യനാണെന്നുള്ളത്. ആ പെൺകുട്ടി അവിടെ നിന്ന് അപ്രത്യക്ഷയായ ഉടനെ കിൽവിക്ഷന്റെ പുറം പൊള്ളാൻ തുടങ്ങി. കിൽവിക്ഷ് തന്റെ വസ്ത്രമൂരി മാറ്റി അമ്മയെ പുറം കാണിച്ചു കൊടുക്കുന്നു. കിൽവിക്ഷന്റെ പുറത്ത് മൊത്തമായി പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗുരുജി, ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങനെയൊക്കെ ആ പെൺകുട്ടി എങ്ങനെയാ ചെയ്തത്? അവൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവൾ ഈ ഭൂമിയിലുള്ളതല്ല, അവൾ ഈ കാലത്തിൽ യാത്ര ചെയ്യുന്നവളാണ്. കാലത്തിൽ? പക്ഷേ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും കഥ അവസാനിപ്പിക്കും. ഇപ്പോ നീ തൃഷ്ടയെ നമ്മുടെ പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കി വെക്കൂ. എന്നിട്ട് അമ്മ അവിടെ നിന്ന് പോകുന്നു. നൈഷ ചിത്രത്തിന് പിന്നിലുള്ള സാധനം കണ്ട് എന്ത് ചിന്തയിൽ മുഴുകിയെന്ന് അറിയില്ല. എന്റേതായി ഒരു സ്വർണ്ണ നഗരമുണ്ടാകും,
അവിടെ ഞാൻ രാജ്ഞിയായി കഴിയും. എനിക്കെതിരായി ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരെ ഉടനെ ഇല്ലാതാക്കും. ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല. എന്റെ അമ്മ ചെയ്ത ആ ഒരു തെറ്റ് അത് ഞാൻ ഒരു കാരണവശാലും ആവർത്തിക്കില്ല. ഞാൻ ഭരിക്കുക മാത്രമാ ചെയ്യ. നൈഷ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വീടിന്റെ ബെല്ലടിച്ചു. ഉറപ്പായും ആ പൊട്ടനായിരിക്കും വന്നത്. വന്ന ഉടനെ ശ്രേയയും ശ്രേയയുടെ ഗുണത്തെക്കുറിച്ചും പാടാൻ തുടങ്ങിക്കോളും. ആ വരുന്നു, ആ വരുവാണ് ഗേറ്റ് തുറക്കാനായി. നൈഷ വീണ്ടും ആ ചിത്രം ചുവരിൽ തിരികെ വെച്ച് ആ താക്കോൽ കൈകളിലെടുത്തുകൊണ്ട് പാട്ടുപാടി വാതിൽക്കലേക്ക് ചെല്ലുന്നു. നൈഷ വാതിൽ തുറന്ന ഉടനെ അവൾ ഞെട്ടിപ്പോകുന്നു. അവളുടെ മുന്നിൽ മറ്റൊരു നൈഷ നിൽക്കുന്നുണ്ട്. തീർത്തും ഒരുപോലെയുള്ള മുഖങ്ങൾ. രണ്ടു നൈഷമാരും പരസ്പരം നോക്കിക്കൊണ്ട് ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, നീ ആരാണ്? ഞാൻ നൈഷയാണ്. നീ നൈഷയാണെങ്കി അപ്പൊ പിന്നെ ഞാനാരാ? ഇനി കാണൂ നമ്മളുടെ അടുത്ത എപ്പിസോഡിൽ. തുടർന്നുള്ള കഥ വളരെ ആവേശകരമായി മാറാൻ പോവുകയാണ്. ഒരു എപ്പിസോഡ് പോലും മിസ് ചെയ്യാതെ കാണുക. അതുപോലെ ഞങ്ങളുടെ പാപ്പ ടിവിയുമായി എന്നും ചേർന്നു നിൽക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. കഥ വീണ്ടും തുടരും. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ്? ലൈക്കിലൂടെയും കമന്റിലൂടെയും ഞങ്ങളെ അറിയിക്കുക. തുടർന്നുള്ള എപ്പിസോഡുകൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പാപ്പ ടിവി. അതുപോലെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് വരുന്ന എപ്പിസോഡുകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. ന്യൂ എപ്പിസോഡ്സ് ഒൺലി പാപ്പ ടിവിയിൽ.